മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഭരണസമിതികളിൽ രാഷ്ട്രീയക്കാരെ വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ അന്തസ്ത്ത ഉൾക്കൊണ്ട് രാഷ്ട്രീയക്കാർക്ക് കേരളത്തിലെ ക്ഷേത്രഭരണത്തിൽ നിന്ന് മാറി നിന്നുകൂടെ പാലക്കാട് ജില്ലയിലെ പൂക്കോട്ട് കാളികാവിലെ ദേവീക്ഷേത്ര പാരമ്പര്യേതര ട്രസ്റ്റിമാരായിരുന്ന 3 CPM ഭാരവാഹികളെ നിയമിച്ചതായി അതിനെതിരായുള്ള കേസിലാണ് ഹൈക്കോടതി രാഷ്ട്രീയക്കാരെ കോടതിയുടെ ഭരണസമിതിയിൽ നിയമിക്കരുതെന്ന് വ്യക്തമാക്കിയത്. അപ്പോൾ ഇത് കേവലം ഒരു ചെറിയ വിധിയല്ല, ഇതൊരു ക്ഷേത്രത്തിൻ്റെയോ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ക്ഷേത്രങ്ങളുടെയോ മാത്രം ഒരു പ്രശ്നമായിട്ട് ഒതുക്കേണ്ട കാര്യമില്ല. ക്ഷേത്രഭരണം വിശ്വാസികളെ ഏൽപ്പിക്കണമെന്ന പൊതുവായ സൂചനയാണ് ഈ വിധിയുടെ അന്തസത്ത. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ ഇടപെടാത്ത മതേതര സർക്കാർ ഹിന്ദു ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മാത്രം ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് ശരിയാണോ? കേരള ഹൈക്കോടതി മാത്രമല്ല, സുപ്രീം കോടതിയും മദ്രാസ് ഹൈക്കോടതിയും സമാനമായ ചില വിധികൾ പുറപ്പെടുവിച്ചിരുന്നു. ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണം, വരുമാനം, ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ എന്നിവയിലെല്ലാം സ്ഥാപിത താല്പര്യക്കാർക്ക് നോട്ടമുണ്ട്. പല രാഷ്ട്രീയക്കാരും ക്ഷേത്രങ്ങളെയും ദേവസ്വം ബോർഡുകളെയും ഒരു കറവപ്പശുവായിട്ടാണ് കാണുന്നത്. ഭൗതികവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് അമ്പലം ഭരിക്കുന്നതിൽ എന്താണ് കാര്യം? ക്ഷേത്രത്തിന് മുന്നിലെത്തിയാൽ മനഃപൂർവ്വം കൈകൂപ്പാൻ പോലും മടിക്കുന്ന ദേവസ്വം മന്ത്രിയുള്ള നാടാണിത്. അതവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, സ്ഥാപനവൽക്കരിക്കപ്പെട്ട തങ്ങളുടെ പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭയന്നാണ് തങ്ങൾ വിശ്വാസികളല്ലെന്നും കൈകൂപ്പില്ലെന്നും അവർ പറയുന്നത്. വിശ്വാസം ഒരുപക്ഷെ അവരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കാം, എന്നാൽ വിശ്വാസികളുള്ളപ്പോൾ ദേവസ്വ കാര്യം നോക്കാൻ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയാവാൻ വിശ്വാസിയായ ഒരു മന്ത്രിയെ വെച്ചാൽ പോരെ? അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ജയിക്കുമ്പോഴും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ഒക്കെ തന്നെ അവർ വിശ്വാസികളല്ല, അവർ ദൃഢപ്രതിജ്ഞയാണ് ചെയ്യുന്നത്, അവർ വിശ്വാസികളെ അല്ല. എന്നാൽ അധികാരത്തിലെത്താൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ അവർ ഇവരൊക്കെ ഹിന്ദു MLA ഹിന്ദു മന്ത്രിയും എന്ന തങ്ങളുടെ അവകാശം വിനിയോഗിക്കുകയാണ് ഈ സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ ഇവരാണ് വോട്ട് ചെയ്ത് ദേവസ്വം ഭാരവാഹികളെ തീരുമാനിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ അത് പാർട്ടി നിലപാടിൽ നിന്നുള്ള വ്യതിയാനം, അങ്ങനെ കണ്ടെത്തുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ പോയി അപ്പോൾ അതിനെ ഒരു പാർട്ടിയിൽ നിന്നുള്ള നയപരമായ വ്യതിയാനമായിട്ട് കണക്കാക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു പാർട്ടി. പക്ഷേ അവർക്ക് അമ്പല കമ്മിറ്റിയുടെ നിയന്ത്രണം വേണം. അപ്പോൾ ഒരു ക്ഷേത്രം ഇല്ലാതായാൽ അത്രയും അന്ധവിശ്വാസമില്ലാതായി എന്ന് പ്രചരിപ്പിച്ച ആളുകൾക്ക് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭരണം വേണം. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പം നമുക്കറിയാം ഈയിടെ ഉണ്ടായ വിവാദങ്ങൾ, സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ ശ്രമിച്ച നമ്മുടെ നേതാവിൻ്റെ ഭാര്യ, അപ്പോൾ ആ കോടതിയുടെയൊക്കെ ഇടപെടൽ മൂലം അതൊന്നും നടന്നില്ല. പക്ഷേ അവരതുവരെ എവിടെയാണ് പഠിപ്പിച്ചിരുന്നത്? ദേവസ്വം ബോർഡിൻ്റെ കോളേജിൽ. എങ്ങനെയാണ് പ്രവേശനം കിട്ടിയത്? ആ ദേവസ്വം ബോർഡൊക്കെ നിയന്ത്രിക്കുന്നത് പാർട്ടിക്കാരാണ്. അപ്പോൾ അവർക്ക് അവിടെ നമ്മളാണ് നിയമനം നടത്തുന്നത്. പലപ്പോഴും ദേവസ്വത്തിൻ്റെ അക്കൗണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണം ദേവസ്വത്തിൻ്റെ പണം, അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കണം എന്നുള്ള പല നിർദ്ദേശങ്ങളായിട്ട് നമ്മുടെ ഭരണാധികാരികൾ വരാറുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി തന്നെ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പണം അപ്പോൾ അവർക്ക് തിരിമറി ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ ട്രഷറിയിൽ കൊടുക്കണം, അല്ലെങ്കിൽ സഹകരണ ബാങ്ക്, തങ്ങൾക്ക് താല്പര്യമുള്ള സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കണം എന്നൊരു ഒരുപാട് നീക്കം നടന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ പലപ്പോഴും ഭക്തന്മാരുടെ എതിർപ്പ് മൂലമൊക്കെ അങ്ങനൊരു ശ്രമം അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പം കേരളത്തിൽ അതേസമയത്ത് നിങ്ങൾ ആലോചിക്കണം, കേരളത്തിൽ എത്രയോ ക്ഷേത്രങ്ങൾ നാമാവശേഷമായി പല കാരണങ്ങളുമുണ്ട്, ആരും ശ്രദ്ധിക്കാനില്ലാതായി. പലതും ടിപ്പുവിൻ്റെയൊക്കെ ആക്രമണ പടയോട്ട കാലത്താണ് ക്ഷേത്രങ്ങൾ പലതും തകർന്നത്. ആ പഴയ ക്ഷേത്രങ്ങളൊക്കെ പലരും പുനരുദ്ധരിച്ചു. അപ്പോൾ അവരെയൊക്കെ അന്ന് പിന്തിരിപ്പന്മാരായിട്ട് വിമർശിച്ച ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങാടിപ്പുറം തളിക്ഷേത്രം, അപ്പോൾ ആ അങ്ങാടിപ്പുറത്ത് തളിക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി കേളപ്പജിയാണ് മുന്നോട്ട് ഇറങ്ങിയത്. അപ്പോൾ അന്ന് കേളപ്പജിയെ വിമർശിച്ച ആളുകൾ, അന്ന് കേളപ്പജി അവർ വിമർശിച്ചത് നായി പാത്തിയ കല്ലിന്മേൽ ചന്ദനം പൂശിയ കേളപ്പ, കേളപ്പ കൂളപ്പ എന്ന് വിളിച്ച ആളുകളാണ്. അപ്പോൾ ഇപ്പോൾ അവർ ക്ഷേത്രത്തിലെ ഭരണം അവർക്ക് വേണം. നമുക്കറിയാം കേരളത്തിൽ പഴയ തിരുവിതാംകൂറുകൾ, അന്ന് ടിപ്പുവിൻ്റെ ആക്രമണ കാലത്ത് ടിപ്പുവിൻ്റെ പടയോട്ടത്തെ പ്രതിരോധിക്കുന്നതിനായിട്ട് തിരുവിതാംകൂർ ഒരുപാട് പണം ചെലവഴിച്ചു, അവർ പാപ്പരായി. അപ്പോൾ ആ സമയത്താണ് ബ്രിട്ടീഷുകാരുടെ കൂടുതൽ നിയന്ത്രണങ്ങൾ തിരുവിതാംകൂർ രാജകുടുംബത്തിന് മുകളിലേക്ക് വരുന്നത്. 1811 ജോൺ മൺറോ തിരുവിതാംകൂറിലെ റെസിഡൻ്റായി, ദിവാനായി. അപ്പോൾ അദ്ദേഹമാണ് ക്ഷേത്രഭൂമികൾ ഏറ്റെടുത്തത്. അപ്പോൾ അതിൻ്റെ പ്രതിഫലമായിട്ട് ഇപ്പോൾ ചെറിയൊരു തുക ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ദേവസ്വം ബോർഡിന് സർക്കാർ കൊടുക്കുന്നു എന്ന് പറയുന്നത് ഇങ്ങനെയൊരു പണമാണ്, അല്ലാതെ ബാക്കിയെല്ലാം സർക്കാർ അല്ലെങ്കിൽ ഈ ഭരണാധികാരികൾ, ദേവസ്വം ഭരണാധികാരികൾ ക്ഷേത്രത്തിൽ നിന്ന് പാവപ്പെട്ട ആളുകൾ കാണിക്കപ്പെട്ടിയിൽ നിക്ഷേപിക്കുന്ന പണം
അത് എടുത്ത് ചെലവഴിക്കുകയാണ് കൊടിവെച്ച കാറിലൊക്കെ അവർ പോകുന്നത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെയൊരു നേരിയ പ്രതിഫലം മാത്രമാണ് ദേവസ്വത്തിന് കിട്ടുന്നത്. അപ്പോൾ ഹിന്ദു രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ഒരു ഭരണം മതേതര സർക്കാർ വന്ന സമയത്തും അത് തുടരുക എന്ന് പറയുന്നത് ഹിന്ദു രാജാക്കന്മാർ അന്നത്തെ ഹിന്ദു രാജാക്കന്മാരുടെ ക്ഷേത്രത്തെ പരിപാലിച്ചിരുന്നു. അപ്പോൾ ഇന്ന് മതേതര സർക്കാർ എന്താ ചെയ്യുന്നത്? ആ സർക്കാർ ഹിന്ദു വിശ്വാസികളുടെ ക്ഷേത്രങ്ങൾ മാത്രം ഏറ്റെടുക്കുന്നു. അതേസമയത്ത് മുസ്ലിം വിഭാഗങ്ങളുടെ ഇപ്പം വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണം, ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണം ഒഴിവാക്കാൻ വേണ്ടി വഖഫ് നിയമങ്ങളിലൊക്കെ ആക്ടിലൊക്കെ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറായി. അപ്പം അതേസമയത്ത് ക്ഷേത്രത്തിന് നിയന്ത്രണം ഭക്തർക്ക് വേണമെന്ന് കോടതി പറഞ്ഞാലും അതിനെ മറികടക്കാൻ ആ സമയത്ത് പല നിയമനിർമ്മാണങ്ങളും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലുള്ള നമ്മുടെ സർക്കാരിൻ്റെ ഇരട്ടത്തപ്പ്. ഇപ്പോൾ തമിഴ്നാട്ടിലും ഇതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ ക്ഷേത്രത്തിലെ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു. 1984-85 തമിഴ്നാട്ടിലെ പോളിസി നോട്ടീസ് പ്രകാരം ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ 5.25 ലക്ഷം ഏക്കറായിരുന്നു. പക്ഷേ 2019-20 എത്തുമ്പോഴേക്ക് ആ പോളിസി നോട്ട് പുതിയ പോളിസി നോട്ടിൽ കാണുന്നത് 4.75 ലക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ 47,000 ഏക്കർ ഭൂമി എവിടെ? ക്ഷേത്രങ്ങളുടെ 47,000 ഏക്കർ ഭൂമി എവിടെ? ഇത് ചോദിച്ചത് തമിഴ്നാട് ഹൈക്കോടതിയാണ്. അപ്പോൾ അന്ന് തന്നെ ഹൈക്കോടതി, അതായത് 2021 ജനുവരി ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള കീരു ബഗരനും തമിഴ് ശെൽവിയും ചേർന്നിട്ട് അന്നത്തെ ഗവൺമെൻറ് കൗൺസിലായ റിച്ചാർഡ് വിൽസനോട് അവർ ആവശ്യപ്പെട്ടു. അതായത് നിങ്ങൾ ഉടൻ തന്നെ ഇതിൻ്റെ ബിൽ സത്യവാങ്മൂലം നൽകണം എന്നുള്ളൊരു വാർത്തകൾ പത്രത്തിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചിദംബരം ക്ഷേത്രം, ആന്ധ്രയിലെ അഹോബിലം ക്ഷേത്രം, അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ തർക്കത്തിൻ്റെ കാര്യത്തിൽ ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണം വിശ്വാസികൾക്ക് നൽകണമെന്ന നിലപാടാണ് സുപ്രീം കോടതി വരെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഏത് കോടതി പറഞ്ഞാലും ക്ഷേത്രഭരണം തങ്ങൾക്ക് തന്നെ വേണമെന്ന നിലപാടാണ് CPM ഉൾപ്പെടെയുള്ള ആളുകൾ വെച്ച് പുലർത്തുന്നത്. നമുക്ക് ഈ അടുത്ത് തന്നെ തിരുവനന്തപുരത്ത് വെള്ളാനി ക്ഷേത്രത്തിൽ പോലീസിനെ കൊണ്ട് അവർ ചെയ്യിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അതായത് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൽ കാവിക്കൊടി പാടില്ല. അപ്പോൾ ഈ ക്ഷേത്രത്തെ ഉത്സവ സമയത്ത് കാവിക്കൊടിയോ തോരണങ്ങളൊന്നും പാടില്ലെന്ന് പറയുന്നത് ആരാണ്? റവന്യൂ അധികൃതരാണ് പറയുന്നത്, അല്ലെങ്കിൽ പോലീസാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ഷേത്രത്തോട് താല്പര്യം കാണിക്കാത്ത അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ നിലപാടുള്ള സമീപനത്തെ കോടതി വരെ ചോദ്യം ചെയ്യുകയുണ്ട്. പക്ഷേ ഈ സമയത്ത് ഇതിനെതിരെ ശക്തമായ ഒരു പ്രതികരണം, ജനകീയ പ്രതികരണം ഉണ്ടായാൽ മാത്രമേ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഭരണം വിശ്വാസികൾക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ആ ഒരു ശരിയായ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ, ഭരണാധികാരികളെ നിർബന്ധിക്കാൻ ഒരു ജനകീയമായൊരു ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ജനകീയമായൊരു പ്രക്ഷോഭം അല്ലെങ്കിൽ ജനകീയമായൊരു കൂട്ടായ്മ ആവശ്യമായൊരു സമയമാണ്. ഈ സമയത്ത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ വക്താവ് ശ്രീ RV ബാബു അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ഈ അടുത്ത ദിവസം നടത്തിയ മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളുടെ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിധി അങ്ങേറ്റം ശ്രദ്ധാർഹമാണ്, സ്വാഗതാർഹമാണ്. ആ വിധിയുടെ പശ്ചാത്തലം ഒറ്റപ്പാലത്ത് പൂക്കോട്ടുകാവ് കാളികാവ് ക്ഷേത്രത്തിലെ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഹൈക്കോടതി തന്റെ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ച് ഇത്തരത്തിലുള്ള ഒരു വിധി പുറപ്പെടുവിച്ചത്. ആ വിധി വളരെ കൃത്യമായിട്ട് ആവർത്തിച്ച് പറയുന്നത് ഈ ട്രസ്റ്റിമാരായിട്ട് നിയമിക്കപ്പെടുന്നവര്, പാരമ്പര്യേതര ട്രസ്റ്റിമാരായി നിയമിക്കപ്പെടുന്നവര് അവര് ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്സിൽ ഉള്ളവരാകാൻ പാടില്ല, രാഷ്ട്രീയ നേതാക്കന്മാരാകാൻ പാടില്ല എന്ന് തന്നെയാണ്. അത് മലബാർ ദേവസ്വം ബോർഡ് നിയമിച്ച പാരമ്പര്യേതര ട്രസ്റ്റിമാര് 3 പേര്, ആ 3 പേര് CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മറ്റൊരാള് CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി, മറ്റൊരാള് DYFI മേഖലാ സെക്രട്ടറി. ഇങ്ങനെ 3 പേരെയാണ് മലബാർ ദേവസ്വം ബോർഡ് പാരമ്പര്യേതര ട്രസ്റ്റിമാരായിട്ട് നിയമിച്ചത്. തികച്ചും ഏകപക്ഷീയമായൊരു നിയമനമായിരുന്നു അത്. വിശ്വാസികളിൽ നിന്ന് തെരഞ്ഞെടുക്കേണ്ടതിന് പകരം വിശ്വാസികളെ അറിയിക്കാതെ അവരെ അകറ്റി നിർത്തിക്കൊണ്ട് CPMന്റെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി മലബാർ ദേവസ്വം ബോർഡ് CPMന്റെ നേതാക്കന്മാരെ ഈ പാരമ്പര്യേതര ട്രസ്റ്റി അംഗങ്ങളായിട്ട് നിയമിക്കുകയാണ് ചെയ്തത്. അതിൽ ഈ 3 പേരും CPMന്റെ പാർട്ടി നേതാക്കന്മാരാണെന്ന് മാത്രമല്ല നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളായിട്ടുള്ളവരാണ്. അതേപോലെ തന്നെ ക്ഷേത്രം ആക്രമിച്ച കേസിലടക്കം പ്രതിയായിട്ടുള്ള ആൾക്കാരാണ്, നിരവധി അഴിമതി കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ്.
അപ്പൊ അങ്ങനെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളെയാണ് ക്ഷേത്ര ഭരണത്തിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനത്തിനെതിരായിട്ട് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വളരെ വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ നിയമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ കോടതി വിധി ചാത്തുവച്ചൻ വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന ഒരു കേസ് 2022 ഉണ്ടായിട്ടുണ്ട്. ആ വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹൈക്കോടതി ഇപ്പോ ഈ പൂക്കോട്ടുകാളികാവ് ക്ഷേത്രത്തിന്റെ വിധിയിലും ഉണ്ടായിട്ടുള്ളത്. ചാത്തുവച്ചൻ വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്നുള്ള കേസ് ഏമൂർ ഭഗവതി പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള ഏമൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ കേസുമായി ബന്ധപ്പെട്ടതാണ്. ആ കേസ് പരിഗണിച്ച സമയത്ത് കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നോൺ ഹെറിഡിറ്ററി അതായത് പാരമ്പര്യേതര ട്രസ്റ്റിമാരായി നിയമിക്കപ്പെടുന്നവര് ഒരു കാരണവശാലും ആക്റ്റീവ് പൊളിറ്റിക്കൽ പാർട്ടിയുമായി ആക്റ്റീവ് പൊളിറ്റീഷ്യൻസ് ആവാൻ പാടില്ല, പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഓഫീസ് വെയറേഴ്സ് ആവാൻ പാടില്ല, അവർ സ്ഥിരം ക്ഷേത്രത്തിൽ വരുന്നവരായിരിക്കണം, ക്ഷേത്ര ആരാധകരായിരിക്കണം, ക്ഷേത്രത്തിന്റെ വിഗ്രഹ പൂജയിൽ വിശ്വാസമുള്ളവരായിരിക്കണം. ഈ തരത്തിൽ നിരവധി കണ്ടീഷൻസ് ചാത്തുവച്ചൻ വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്നുള്ള വിധിയിൽ 2022 ജൂൺ മാസം കേരള ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്. അപ്പോ ആ വിധിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഇപ്പോ ഈ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ട് തന്നെ ക്ഷേത്രഭരണം ആരുടെ കയ്യിലേക്കാണ് പോകേണ്ടത്, ക്ഷേത്രം ഭരണം രാഷ്ട്രീയക്കാര് നടത്തേണ്ടതല്ല, രാഷ്ട്രീയക്കാര് ക്ഷേത്രഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. കേരള ഹൈക്കോടതി ഇത് പറയുന്നു എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇതേ കാര്യം തന്നെ സുപ്രീം കോടതി പല സന്ദർഭങ്ങളിലായിട്ട് പല അവസരങ്ങളിലായിട്ട് സുപ്രീം കോടതി പരാമർശം ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രഭരണത്തിൽ നിന്നും രാഷ്ട്രീയക്കാർ അകന്നു നിൽക്കണം, ക്ഷേത്രഭരണം മതവിശ്വാസികളെ ക്ഷേത്രവിശ്വാസികളെയാണ് ഏൽപ്പിക്കേണ്ടത്. ഈ കാര്യം സുപ്രീം കോടതിയും ഈ അടുത്ത കാലത്ത് നമുക്കറിയാം തമിഴ്നാട്ടിലെ ഒരു മഠവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയും ഈ തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അപ്പോ കേരളത്തിലെ ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പീഠങ്ങള്, കേരളത്തിലെ ഹൈക്കോടതി, ഇതൊക്കെ ഈ ക്ഷേത്രഭരണത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള മാർഗദർശനം ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗവൺമെന്റ് അത് അംഗീകരിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോ ശ്രീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവനയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ക്ഷേത്രഭരണത്തിൽ DYFI ഇടപെടുന്നു തന്നെയാണ്. അതിനവര് പറയുന്ന കാരണം DYFI ഒരു പൊളിറ്റിക്കൽ സംഘടനയല്ല എന്നാണ്. നിയമത്തിന്റെ തലനാരിഴ കീറി പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ DYFI ഒരു നോൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ വസ്തുത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. DYFI CPMന്റെ യുവാക്കളുടെ പോഷക സംഘടനയാണ്, യുവാക്കളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന CPMന്റെ പോഷക സംഘടനയാണ്. അത് SFI പോലെ അല്ലെങ്കിൽ മറ്റ് ബാലസംഘം പോലെ ഒക്കെ പ്രവർത്തിക്കുന്ന CPMന്റെ ഒരു പോഷക സംഘടനയാണ് DYFI. അപ്പൊ DYFIയെ ഒരു പൊളിറ്റിക്കൽ സംഘടനയല്ല എന്ന് വരുത്തി ക്ഷേത്രഭരണത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ കുടിയിരുത്താനുള്ള ശ്രമമാണ് ആസൂത്രിതമായി CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. ക്ഷേത്രഭരണത്തെ രാഷ്ട്രീയമായ ആ കെട്ടുപാടിൽ നിന്ന് മോചിപ്പിക്കാതെ ക്ഷേത്രങ്ങൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ശ്രീ KT ശങ്കരൻ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ആ റിപ്പോർട്ടിൽ പറയുന്നത് ക്ഷേത്രത്തിൽ പൂജാദ്രവ്യങ്ങളായി സമർപ്പിക്കുന്നത് അങ്ങേയറ്റം നിലവാരം കുറഞ്ഞ പൂജാദ്രവ്യങ്ങളാണെന്നാണ്. ചന്ദനമായി ചന്ദനമായിക്കൊള്ളട്ടെ, ചന്ദനത്തിരി ആയിക്കോട്ടെ, ഭസ്മമായിക്കൊള്ളട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം നിലവാരമില്ലാത്തതാണ് എന്നാണ്. ഭക്തജനങ്ങളുടെ ആരോഗ്യത്തെ പോലും ഗുരുതരമായി ബാധിക്കുന്ന പൂജാദ്രവ്യങ്ങളാണ് അവിടെ നിവേദ്യങ്ങളായിട്ട് അർപ്പിക്കുന്നതും പിന്നീട് ഭക്തന്മാർക്ക് പ്രസാദമായിട്ട് കൊടുക്കുന്നതും എന്ന് KT ശങ്കരന്റെ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. അപ്പൊ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ക്ഷേത്രഭരണത്തിന്റെ ആ അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്ഷേത്രഭരണത്തിന്റെ മേഖലയിൽ നിന്ന് രാഷ്ട്രീയ നേതൃത്വം അകന്നു നിൽക്കുകയും തികച്ചും വിശ്വാസികളായ ക്ഷേത്രഭക്തരായിട്ടുള്ള ആളുകളെയാണ് ഈ ക്ഷേത്രഭരണം ഏൽപ്പിക്കേണ്ടത്. കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നിലവിലെ വിധിയുടെ പശ്ചാത്തലത്തിൽ മലബാർ ദേവസ്വം ബോർഡ് സമാനമായിട്ട് മലബാർ ദേവസ്വത്തിന്റെ കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ നിയമിച്ചിട്ടുള്ള ഈ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ പുറത്താക്കാൻ തയ്യാറാവണം, അവരെ രാജിവെക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ അവരെ പുറത്താക്കാൻ തയ്യാറാവണം.
ഒരു നിമിഷം പോലും ഈ പാരമ്പര്യേതര ട്രസ്റ്റിമാര് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിട്ട് പ്രവർത്തിക്കുന്നവര് രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ ക്ഷേത്രങ്ങളിൽ ഭരണാധികാരികളായി തുടരാൻ അവകാശമില്ല. കേരള ഹൈക്കോടതി അത് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മലബാർ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കണം. അവരെ പുറത്താക്കാൻ തയ്യാറാക്കണം, അവരോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരെ പുറത്താക്കാനോ തയ്യാറാവണം. ഇതാണ് ഹിന്ദു ഐക്യവേദിക്ക് ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് മലബാർ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും പറയാനുള്ളത്.